ഹായ് ഓൾ, ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല കുരുമുളകും മല്ലിയും ഇട്ട് വരട്ടിയിട്ടുള്ള ആട്ടിൻതലയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക്, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, രണ്ട് ടേബിൾ സ്പൂൺ മല്ലി എന്നിവ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം രണ്ട് ടീസ്പൂൺ ഗരം മസാല ചേർത്ത് അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ചൂടാറുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ മാത്രമേ ഇത് തയ്യാറാക്കി എടുക്കാവൂ, എങ്കിലും നമുക്ക് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പില ചേർത്ത് ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് ഒരു രണ്ട് കൈപ്പിടി ചെറിയ ഉള്ളി എടുത്ത് അതൊന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി നല്ലതായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ വഴറ്റി അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മിക്സ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആട്ടിൻതല കഷ്ണങ്ങളാക്കി നല്ലതായിട്ട് കഴുകി വാർത്ത് വെച്ച ആട്ടിൻതല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ആടിൻ്റെ തലയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്രെയിനൊക്കെ റിമൂവ് ആക്കിയിട്ടുള്ളതാണ് കേട്ടത്. എന്നാലും ചെറിയ കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ആട്ടിൻതല നമ്മൾ കഷ്ണങ്ങളാക്കിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ ഒരു മസാല ഈ ഒരു ആട്ടിൻതലയുടെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധത്തിൽ നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് വെന്ത് തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിത് കുക്കർ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തവി വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് മൂടി വെച്ച് ഒരു നാല് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആവിയെല്ലാം പോയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ അല്പം വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളത്തിന് പുറമെ ആ ഒരു ആട്ടിൻ തലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൂടെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അല്പം പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ലാസ്റ്റായിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് നിർത്താം. എന്നിട്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ സെർവ് ചെയ്യാം കേട്ടോ. അല്ല ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതാ ഈ ഒരു പരുവത്തിൽ വരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനത് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കുരുമുളകും മല്ലിയൊക്കെ ഇട്ട് വരട്ടിയെടുത്തിട്ടുള്ള നമ്മുടെ ആട്ടിൻ തല ഇവിടെ റെഡി ആയിട്ടുണ്ട്. തനി നാടൻ സ്റ്റൈലിലാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി നിങ്ങൾ എത്ര അധികം എടുക്കുന്നുണ്ടോ അത്രയും ടേസ്റ്റ് കൂടുതലുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആട്ടിൻ തല വാങ്ങിച്ചിട്ട് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.